മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്. മമ്മൂട്ടി നായകനാകുന്ന സിനിമയുടെ പൂനെ ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ഇപ്പോഴിതാ ടീം ചിത്രീകരണത്തിനായി വയനാട്ടിലേക്ക് തിരിച്ചുവന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വയനാട്ടിൽ 10 ദിവസത്തെ ഷെഡ്യൂളാണ് അണിയറ പ്രവർത്തകർ പദ്ധതിയിടുന്നത്. ഇതിനുശേഷം എറണാകുളത്തും ചില രംഗങ്ങൾ ചിത്രീകരിക്കും. ഈ രംഗങ്ങൾക്ക് ശേഷമായിരിക്കും സിനിമ പാക്കപ്പ് ചെയ്യുക. പാല, എറണാകുളം എന്നിവിടങ്ങളിലായിരുന്നു കണ്ണൂർ സ്ക്വാഡിന്റെ ആദ്യ ഷെഡ്യൂൾ. ത്രില്ലർ സിനിമയായി ഒരുക്കുന്ന കണ്ണൂർ സ്ക്വാഡിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലായിരിക്കും മമ്മൂട്ടി എത്തുക. വിജയരാഘവൻ, സണ്ണി വെയ്ൻ, റോണി ഡേവിഡ്, ശബരീഷ് വർമ്മ, അസീസ് നെടുമങ്ങാട്, ദീപക് പറമ്പോൽ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. മമ്മൂട്ടിയുടെ പുതിയ നിയമം, ദി ഗ്രേറ്റ് ഫാദർ എന്നീ സിനിമകളുടെ ഛായാഗ്രഹകനായിരുന്ന റോബി വർഗീസ് രാജാണ് ചിത്രത്തിന്റെ സംവിധായകൻ. റോബി വർഗീസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രവും കൂടിയാണ് കണ്ണൂർ സ്ക്വാഡ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് എസ് ജോർജ് ആണ്. മമ്മൂട്ടി കമ്പനിയുടെയും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെയും വേഫറർ ഫിലിംസിന്റെയും ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. മുഹമ്മദ് ഷാഫിയുടെ കഥയ്ക്ക് മുഹമ്മദ് ഷാഫിയും നടൻ റോണി ഡേവിഡ് രാജും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം സുഷിൻ ശ്യാമിന്റേതാണ്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, കാതൽ എന്നിവയ്ക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണിത്. ജിയോ ബബി സംവിധാനം ചെയ്യുന്ന കാതൽ ദി കോർ, MD ആന്തോളജിയിലെ കടുകണ്ണാവ ഒരു യാത്ര എന്നിവയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റ് മമ്മൂട്ടി ചിത്രങ്ങൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.